ജോക്കർ അടിപൊളി കേട്ടോ കരം വരച്ച് ഇത്ര ചെയ്തിരിക്കണ്ട ജോക്കർ ഹൈ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോഴത് മാട്ടൂലാണേ അപ്പം മാട്ടൂലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഓക്കെ അപ്പം ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മാട്ടൂലേക്ക് വരുന്ന റൂട്ടായിരുന്നു റൂട്ടിന് പുറമേ മാട്ടൂലുള്ള അടുപ്പിച്ചടുപ്പിച്ചുള്ള ബസ് സ്റ്റോപ്പുകൾ അത് വ്യത്യസ്ത രസകരമായ പേരിലുള്ള ബസ് സ്റ്റോപ്പുകൾ അതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തത് അപ്പം ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തു സപ്പോർട്ട് ചെയ്തു അപ്പം ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുകയാണ് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അതുപോലെ ഇനിയും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് മാട്ടൂലിൻ്റെ രണ്ടാമത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഇപ്പം പോകുന്നത് മാട്ടൂൽ ലാസ്റ്റിലേക്കാണ് മാട്ടൂൽ അഴീക്കൽ അപ്പം അതിനെ മാട്ടൂലിനെ കുറിച്ച് പറയാം മാട്ടൂൽ എന്ന് പറയുന്നത് ഒരു നീളത്തിലുള്ളൊരു നാടാണ് ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ പുഴയും പിന്നെ അത് രണ്ടും കൂടി ചേരുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് ഈ മാട്ടൂൽ അഴീക്കൽ അവിടെ നമുക്ക് കാണാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബോട്ട് ചട്ടിയുണ്ട് പിന്നെ കുറച്ച് ഇപ്പുറമായിട്ട് കല്ലട്ടി പിന്നെ അതുപോലെ കാറ്റാടിയും ബീച്ചൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ ഏതായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നമുക്കേതായാലും അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ സുഹൃത്ത് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ അഫ്സൽ ഹായ് ഹായ് അപ്പം അഫ്സൽ എവിടാ പോവാം പോവാം അഴീക്കലേക്ക് ഇന്ന് അഴീക്കലേക്ക് അപ്പം ഇങ്ങനെ പോകുന്നു ഇതിൽ പോവാല്ലേ ആ ഫ്രണ്ട്സ് പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നിപ്പോൾ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ മറക്കാതെ ഇപ്പം തന്നെ ചെയ്യുക പിന്നെ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറിയിട്ട് കാണണേ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ബോട്ട് ചട്ടിയിലുള്ളത് കണ്ടില്ലേ ബോട്ട് കണ്ടില്ലേ അപ്പോൾ അഴീക്കോടായിരുന്നു ഉണ്ടായത് ഇപ്പം ഇപ്പുറത്തേക്ക് വന്നു അപ്പോൾ അത് തിരിച്ചു പോയി കേട്ടോ എന്താ പോകുന്നു അപ്പോൾ നേരെ അത് അഴീക്കോടേക്ക് അപ്പോൾ ഇവിടുന്ന് ഞാൻ അഴീക്കോട് കാണിച്ചാ കേട്ടോ ഇതങ്ങ കാണുന്നതാണ് അഴീക്കോട് അപ്പോൾ അവിടത്തേക്കാണ് ബോട്ട് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ പോകും ഗൈസ് അപ്പോൾ ഇതാണ് മാട്ടിൽ അഴീക്കലുള്ള ബോട്ട് ചട്ടി കണ്ടില്ലേ ബോട്ട് കണ്ടില്ലേ ഈ ബോട്ട് ചട്ടിയിൽ വന്നേരം ഞാൻ കണ്ടൊരു കാഴ്ച കാണിച്ചു തരാം ഓക്കെ ഒരു വ്യത്യസ്തമായൊരു സംഭവം ജോക്കർ ഗൈസ് ഏതോ ഒരു കലാകാരൻ വരച്ച ചിത്രം ഇത് കണ്ട ജോക്കർ സംഭവം പൊളിയാട്ടോ അപ്പോൾ മാട്ടൂലുള്ള ഏതൊരു കലാകാരനായിരിക്കും വരച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇതുപോലെ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ മാട്ടൂൽ ഓക്കെ അടിപൊളിയല്ലേ സൂപ്പർ ആട്ടോ എനിക്ക് കണ്ടപ്പം ഇഷ്ടമായി രാവിലെ 7 മണി മുതൽ പിന്നെ വൈകുന്നേരം 6 മണി വരെ ഉണ്ട് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പിന്നെ ആൾക്കാരനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവല്ലേ ആളൊന്നും ഇല്ലാണ്ട് ഓടിയിട്ട് എന്താ കാര്യം അപ്പോൾ ആള് കുറച്ച് ആൾക്കാരായപ്പോൾ അവർക്ക് മുതലാകുന്ന രീതിയിൽ ആൾക്കാർ കയറുമ്പോൾ അവരിങ്ങോട്ടേക്ക് വരും ശരിക്കും ഇത് ഇവിടുന്ന് അഴീക്കോട് മാത്രമല്ല പറശ്ശിനിയിലേക്കൊക്കെ പോകുന്ന ബോട്ടാണ് അപ്പൊ ഇപ്പൊ കോവിഡിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും അല്ലേ അപ്പം അഴീക്കോടേക്ക് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ കണ്ണൂരേക്ക് എളുപ്പൊരു വഴിയാണ് ഇപ്പൊ അവിടുന്ന് 15 മിനിറ്റേ ഉള്ളു ബസ്സിന് അഴീക്കോട് പോയി കഴിഞ്ഞാല് 15 മിനിറ്റ് കൊണ്ട് കണ്ണൂരെത്തി അതൊരു ബസ്സിന് 15 മിനിറ്റ് അല്ലേ 15-20 മിനിറ്റേ ബസ്സിന് വേണ്ടു ഇത് നമ്മുടെ മടക്കര പാലം അങ്ങ കാണുന്നത് ക്യാമറയിൽ അങ്ങനെ കൂടുതൽ കാണില്ല ഈ പാലില്ലാത്ത സമയത്ത് ആൾക്കാരിൽ ഈ മാട്ടൂലാളെല്ലാം പെട്ടെന്ന് കണ്ണൂരെത്താൻ വേണ്ടിട്ട് ഈ ബോട്ട് തന്നെ ആശ്രയിച്ചത് അല്ലേ ബോട്ട് ആശ്രയിക്കും അപ്പുറം പോയിക്കാനും പെട്ടെന്ന് ബസ് അത് ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പാലം വരുന്നതിന് മുമ്പേ പഴയങ്ങാടി പോയിട്ട് വേണം നമുക്ക് അങ്ങനെ കണ്ണൂരേക്ക് പോവാൻ പഴയങ്ങാടിലേക്ക് തന്നെ കിലോമീറ്റർ ഉണ്ട് ഒരു 8-10 കിലോമീറ്റർ അല്ലേ 10 കിലോമീറ്റർ ഉണ്ട് പിന്നെ പഴയങ്ങാടിന്ന് കണ്ണൂരേക്ക് 10-24 കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇവിടുന്ന് ഇപ്പം പാലം വന്നതുകൊണ്ട് ഒരുപാട് എളുപ്പമായി നമുക്കിത് നേരെ പോയാൽ മടക്കരിന്ന് അങ്ങനെ ഇരുണാവ് അങ്ങനെ കയറിയിട്ട് അങ്ങനെ പോവാ പവൻശ്ശേരി വഴി പോവാ ഇപ്പം പാലം വന്നു അപ്പൊ അതിന് മുമ്പ് മെയിൻ ആശ്രയം എന്ന് പറയുന്നത്
ഇതന്നെയായിരുന്നു കണ്ണൂരേക്ക് പോവാന്. ബോട്ട് തന്നെയായിരുന്നു അല്ലേ? ബോട്ടിന് പോയിട്ട് അപ്പുറത്ത് അവിടുന്ന് ബസ്സിന് പോകും, ഇല്ലെങ്കിൽ വളവട്ടണം ബോട്ടിന് പോയിട്ട് അവിടുന്ന് ബസ്സിന് പോകും. ഇങ്ങനൊക്കെ എളുപ്പ വഴികളുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇവിടുന്ന് ഇനി അപ്പുറം കല്ലട്ടിൻ്റെ അടുത്ത് പോവാം. കല്ലട്ടി കണ്ടേ നമുക്ക്, അപ്പൊ അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ കല്ലട്ടി എത്തി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബീച്ച് എത്തി. അപ്പോൾ ഇവിടുന്ന് നല്ല കട്ട് ഓഫ് റോഡാണേ. കുറച്ചപ്പുറം ഇവിടുന്ന് അങ്ങനെ കാണുന്നില്ല, ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഓഫ് റോഡ് സ്റ്റാർട്ടിങ്, ഓഫ് റോഡ് റൈഡ് സ്റ്റാർട്ടിങ്. പോകോ നോക്കാം. അയ്യോ, സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങിയല്ലോ ഗൈസ്. ഏതായാലും ഞാൻ ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. ആ കാണുന്നതാണ് അഴീക്കോട്. അവിടെയാണ് സിൽക്ക് കപ്പൽ പൊളിക്കുന്ന സ്ഥലം, ആ ഭാഗത്താണേ. അപ്പം ഇങ്ങനെ ആ സൈഡിലും കല്ലട്ടിയുണ്ട്, ഹാർബർ പോലെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഹാർബറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മാട്ടൂർ ഈ ഭാഗത്തും ഉണ്ട്, ആ ഭാഗത്തും ഉണ്ട്. അപ്പോൾ അതിലൂട്ടെയാണ് കപ്പലിങ്ങനെ വരിക, ഇങ്ങനെ കപ്പൽ വരും അവിടത്തേക്ക് പൊളിക്കാനാണേ. കപ്പൽ പൊളിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വരുള്ളൂ. കണ്ടോ, അടിപൊളി റോഡാണേ. റോഡ് എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. എളമ്പൊക്കെ വരുതാ അല്ലേ? ഇതാ കുറച്ച് പെണ്ണുങ്ങൾ എളമ്പൊക്കെ വാരി വരുന്നുണ്ട്. എളമ്പക്ക എന്ന് പറയും നമ്മളിവിടെ, ഓരോ സ്ഥലത്ത് കക്ക എന്ന് പറയും. കക്ക ആ എവിടുന്ന് വാരിയത്? വരുന്നുണ്ട്. ഓക്കെ, അതല്ലേ, ഇതാണ് കക്ക. നമ്മുടെ മാട്ടൂക്കാർ എളമ്പക്ക എന്നൊക്കെ പറയും. മാട്ടൂക്കാർ മാത്രമല്ല, കണ്ണൂര് പുറംനാട്ടിൽ വേറെ പേരായിരിക്കും. പേര് ചേഞ്ച് ഉണ്ടെങ്കിൽ മറ്റുള്ള നാട്ടുകാർ കമൻ്റ് ചെയ്യാട്ടാ, എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ താഴെ കമൻ്റ് ചെയ്യുക. നമ്മളിവിടെ കണ്ണൂരാർ കക്കാന്നും പറയും, മണമ്പക്കാന്നും പറയും. അയ്യോ, അഫ്സൽ വേക്കുന്നത് എന്തെല്ലോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അഫ്സൽ. നീ അനങ്ങാതിരി. ഈ സൈഡിൽ കംപ്ലീറ്റ് കാറ്റാടിയാണ്, കാറ്റാടി മരങ്ങളാണ്. അങ്ങോട്ട് ഇതുണ്ടോ? അങ്ങൊരു പഴയ ലൈറ്റ് ഹൗസ് ആണെന്നുണ്ട്, ചെറിയൊരു ലൈറ്റ് ഹൗസ്. പ്രവർത്തനം ഉണ്ടോ? അത് പ്രവർത്തനം ഉണ്ടോന്നറിയില്ല. ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ, അവിടുന്ന് അങ്ങോട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ലൈറ്റ് ഹൗസ്, ഒരു പഴയ ലൈറ്റ് ഹൗസ് ആണ്. അപ്പം അങ്ങനെ നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് കഴിഞ്ഞു, ചെറിയ ഓഫ് റോഡ്. ഇതെല്ലാം കാറ്റാടി, ഒരുപാട് കുറഞ്ഞു കേട്ടോ, കംപ്ലീറ്റ് ഉണ്ടായതാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതാ ഒരുപാട് ചൂണ്ട, ഇതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അയ്യ, ബൈക്ക് ഇവിടം വരെ പോവുള്ളൂ, നമുക്കിവിടെ വെക്കാം. വാ, ഇതാണ് ആ സ്ഥലം ഗൈസ്. അങ്ങ് അവിടുന്ന് എളമ്പൊക്കെ വരുന്നുണ്ട് കുറേ ആൾക്കാർ കേട്ടോ, അങ്ങത്തോളം എളമ്പൊക്കെ വാരിയാണ്. പിന്നെ അതുപോലെ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ ഇന്ന്. മഴക്കാറും എത്തി, മഴക്കാറുള്ളതാണ് ഇത്ര വ്യൂ, അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. കാരണം ഇവിടെ അങ്ങനെയാണ്, ഇത് ഓപ്പണായ സ്ഥലമല്ലേ, അപ്പോൾ നല്ല വെയിലായിരിക്കും. പക്ഷെ ഇന്ന് മഴക്കാറുണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. വൈകുന്നേരം സമയത്ത് നല്ല ഇങ്ങനെ കാറ്റും കൊണ്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഗൈസ്. നിങ്ങൾ ഈ വ്യൂ കണ്ട, ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് ആട്ടോ ഇവിടുന്ന്. എന്താ രസം നോക്കി, ഇതൊക്കെ നമ്മ ഇത്ര ദൂരം നടന്നു കേട്ടോ, അങ്ങ് അവിടുന്ന് വരുന്നതാണ് നമ്മള്. കണ്ട, അവിടുന്ന് വരുന്നുണ്ട് എളമ്പക്ക. കളിച്ച കളി തന്നെ കേട്ടോ. ഇതാ ഒരു തോണി വരുന്നുണ്ട് അങ്ങന്ന് ഗൈസ്. പിന്നെ അവിടെ വേറെ സംഭവം കാണുന്നുണ്ടോ, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അങ്ങ് അവിടെ ഒരു കപ്പലുണ്ട്, കപ്പല്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ ആ കപ്പൽ എന്ന് വെച്ചാൽ ഇവിടെ സിൽക്കിൽ പൊളിക്കാൻ വെച്ചാണ്, അത് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൻ്റെ സമയത്ത് അങ്ങോട്ടേക്ക് പോയതാണ്. കടലിലേക്ക് അത് കയറൊക്കെ പൊട്ടിച്ചിട്ട് പോയി, പോയി അടിച്ച് കയറിയതാണ് ആ മണ്ണിലേക്ക്. അപ്പോൾ ആ കപ്പൽ ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ.
ഇങ്ങ അവിടെയാണ് ആ കപ്പലുള്ളത്, മണ്ണിലുള്ളത്. അടിച്ചു കയറിന് ഏഴിമല കേട്ടോ, ഇങ്ങ അവിടെ ഏഴിമല. ഗൈസ് ഇവിടം വരെ വെള്ളം എത്തുട്ടോ, പക്ഷെ ഇന്ന് വെള്ളം കുറവാണേ, വെള്ളം അടിച്ച് കയറുന്ന കുറവാണ്. നല്ല ശക്തമായ തിരമാല ഉണ്ടാകുന്ന സമയത്ത് അടിച്ചിങ്ങനെ കയറും, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം, ഇത് കണ്ടോ, നല്ല പച്ച പായരണ്ട, എന്താ രസമെന്ന് അറിയാ. ഇതിൽ കല്ലുമ്മക്കായ് പിടിക്കും അല്ലേ, ആ ഇതിൽ കല്ലുമ്മക്കായ് പിടിക്കും, എന്താ രസം നോക്കിയേ. വെള്ളം വന്ന് അടിക്കാതിരുന്നാൽ മതി. ആ അടിപൊളി കേട്ടോ, നമ്മൾ വെൽവെറ്റ് ഇല്ലേ, വെൽവെറ്റ് പോലെയുണ്ട് ണ്ടോ. ഗൈസ് അങ്ങോട്ട് കംപ്ലീറ്റ് പച്ച പായലാട്ടോ, ഞാൻ കാണിച്ചു തന്ന പായലല്ലേ, കംപ്ലീറ്റ് പായലാണ് നോക്കിയേ. എന്ത് രസമാണെന്ന് അറിയോ, ബ്ലാക്ക് കല്ലില് പച്ച പായൽ, ഇതൊക്കെ കണ്ടോ, പെയിന്റ് അടിച്ച പോലെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. ഇത് കടലും പുഴയും കൂടിച്ചേരുന്ന സ്ഥലം, മിക്സാവുന്ന സ്ഥലം. ഇപ്പുറം പിന്നെ കംപ്ലീറ്റ് കടല്, അത്രത്തോളം കടലാണ്. അങ്ങവിടെ നമ്മുടെ ഏഴിമല അങ്ങവിടെയുണ്ട്. ഗൈസ് ഏതായാലും നമുക്ക് കുറച്ചും കൂടെ നടക്കാം കേട്ടോ, അയ്യോ ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. ആൾക്കാരിങ്ങനെ ചൂണ്ടിടുക ഇവിടെ വന്നിട്ട്, എന്തായാലും നല്ല മീൻ കിട്ടും കേട്ടോ, നല്ല മീൻ ഉണ്ടാവും. ഗൈസ് വന്ന വണ്ടിയുണ്ട് ഇവിടെ, കൂടുതലും ചൂണ്ടിടാൻ വന്നു തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടിയുടെ അടുത്തെത്തി, ബൈക്കിൻ്റെ അവിടെ എത്തി. പിള്ളേർ ഈ ഉച്ചൂളിൻ്റെ മുകളിൽ കയറി തുള്ളി കളിക്കുക, പിള്ളേർ കണ്ട ഹായ്. എന്താ പേരെന്നാ? റിഹാൻ. എന്താ പേരെന്നാ? കളിക്കാൻ വന്നയാ അല്ല കുളിക്കാൻ വന്നയാ? ഇളമ്പൊക്കെ ഉറക്കാൻ വന്നയാ? ഇളമ്പൊക്കെ കിട്ടീനാ? കാണിച്ചു തരോ നമ്മളെ പിള്ളേർ ഇളമ്പൊക്കെ. യാ ഇളമ്പൊക്കേ കാണിച്ചേ. അത്രയും ഉണ്ടാവില്ല, ആ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അത്രയും ഉണ്ടാവും കേട്ടോ. കുറച്ച് കയ്യിലെടുത്ത് ഇനി ഇങ്ങനെ പാലിക്കാം, നമുക്ക് കാണാലോ. ഒന്ന് എവിടെയോ വീണു പോയി അല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാ. ഉമ്മോന്ന വേം വേമ്പോ പോവാ നമുക്ക്. ഗൈസ് അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോട്ടോ, റോഡ് സൈഡിലെത്തി. ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ടത് കല്ലട്ടിയാണ്, മാട്ടുവിലെ കല്ലട്ടിയും കാറ്റാടിയും ഒക്കെയാണ് കണ്ടത്. ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് പോവാം. അപ്പോൾ ഞാനേതായാലും ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ നമ്മുടെ ബിരിയാണി റോഡ് ആ ഭാഗത്തേക്കുള്ള റൂട്ട് കാണിച്ചു തരാം കേട്ടോ. അത് കാണാൻ പറ്റിയ റൂട്ടാണ്, അടിപൊളിയാണ്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോ വേണ്ടപ്പോഴാണ്
ഞങ്ങൾക്കൊന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. മക്കൾ ഇപ്പം തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം. നല്ല രസാട്ടോ ഇതിലോട്ട് ഇങ്ങനെ പോകാൻ, വൈകിട്ട്, പ്രത്യേകിച്ച് വൈകിട്ട് കാറ്റാടിയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പം ഇത് നേരെ എത്തുന്ന ബിരിയാണി റോഡ്, നാട്ടൂല് ബിരിയാണി റോഡ് എത്തും. ണ്ടോ, ശരിക്കും പറഞ്ഞാൽ കാടാണ്, കാറ്റാടിന്ന് ഇപ്പം കാറ്റാടിയും കാടും എല്ലാം മിക്സാണ്. നമ്മളിപ്പോൾ പോയിട്ട് വരുന്ന സമയത്തെ കുറേ ആൾക്കാർ കല്ലട്ടിയിലൊക്കെ പോകുന്നുണ്ടേ, ജസ്റ്റ് വെറുതെ ഇരിക്കാനും, പിന്നെ അതുപോലെ എന്താ പറയുക, ചൂണ്ടിട്ട് മീൻ പിടിക്കാനും ഇതൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. ഇപ്പം മാട്ടൂല് മെയിൻ റോഡ് കയറും, കുറച്ചേ പോകാനുള്ളൂ. ഓക്കെ, ആ കംപ്ലീറ്റ് പൂടിയാണ്, ഇടക്ക് സ്കിഡാവുന്നു വണ്ടി. പിന്നെ ബുള്ളറ്റ് ആയതുകൊണ്ട് വലിയൊരു സീനില്ല, കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ, അതുകൊണ്ട് വലിയൊരു സീനില്ല. അപ്പം ഞാൻ മെയിൻ റോഡ് എത്താനായി, അപ്പം വൈൻ്റെ പേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് അടിപൊളി അടിപൊളി വീഡിയോയുമായി വീണ്ടും ഞാൻ വരും. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.